നമസ്കാരം. സിപിഎം പാർട്ടി കോൺഗ്രസ് സെമിനാറിൽ പങ്കെടുത്തതിന് കെ വി തോമസ് നൽകിയ വിശദീകരണം ഇന്ന് ചേരുന്ന കോൺഗ്രസ് അച്ചടക്ക സമിതി യോഗം പരിശോധിക്കും. ഡൽഹി AICC ആസ്ഥാനത്ത് രാവിലെ 11:30 യോഗം ചേരുന്നത്. കെ വി തോമസിന്റെ മറുപടി തൃപ്തികരമല്ലെങ്കിൽ കടുത്ത നടപടി സ്വീകരിക്കാനാണ് AK ആന്റണി അധ്യക്ഷനായ അച്ചടക്ക സമിതിയുടെ തീരുമാനം. തോമസിനെതിരെ കടുത്ത നടപടി വേണമെന്നാണ് KPCCയുടെയും നിലപാട്. April 11 ചേർന്ന അച്ചടക്ക സമിതി യോഗമാണ് കെ വി തോമസിനെതിരെയായ പരാതി പരിശോധിച്ചതും വിശദീകരണം ആവശ്യപ്പെട്ടതും. CPM സെമിനാറിൽ പങ്കെടുത്തത് കേന്ദ്രത്തിലെ BJP സർക്കാരിന്റെ വിഭജന രാഷ്ട്രീയം തുറന്നുകാട്ടാനായിരുന്നുവെന്നാണ് കെ വി തോമസിന്റെ നിലപാട്. KPCC നേതൃത്വത്തെ വിമർശിക്കുന്നതിലും കെ വി തോമസ് വിശദീകരണം നൽകിയിരുന്നു. VM സുധീരൻ അടക്കമുള്ള നേതാക്കൾ മുൻകാലങ്ങളിൽ പാർട്ടിക്കെതിരെ നടത്തിയ പ്രസ്താവനകളായിരുന്നു കെ വി തോമസ് വിശദീകരണത്തിൽ ചൂണ്ടിക്കാണിച്ചത്. കെ വി തോമസിന്റെ മറുപടി പരിശോധിച്ച് അച്ചടക്ക സമിതി റിപ്പോർട്ട് കോൺഗ്രസ് അധ്യക്ഷ സോണിയാഗാന്ധിക്കാണ് കൈമാറുക. എന്ത് നടപടി സ്വീകരിക്കണമെന്ന് സോണിയാഗാന്ധി തീരുമാനിക്കും. മറുപടി തൃപ്തികരമല്ലെങ്കിൽ സസ്പെൻഷൻ ഉൾപ്പെടെയുള്ള കടുത്ത നടപടികൾ ഉണ്ടാവും. പാർട്ടി നിർദ്ദേശം ലംഘിച്ച് CPM പാർട്ടി കോൺഗ്രസിലെ സെമിനാറിൽ പങ്കെടുത്തതിൽ കെ വി തോമസിനെതിരെ വലിയ രീതിയിലുള്ള നടപടികളാണ് ഇപ്പോഴും നടന്നുകൊണ്ടിരിക്കുന്നത്. നിലപാട് വ്യക്തമാക്കി മുന്നോട്ട് വരണമെന്ന് KPCC പ്രസിഡന്റ് കെ സുധാകരൻ പറഞ്ഞിരുന്നു. ഇതിനിടയിൽ തന്നെ പാർട്ടിയിൽ നിന്ന് പുറത്താക്കാനുള്ള ശ്രമങ്ങളാണ് സുധാകരൻ നടത്തുന്നതെന്ന ആരോപണം കെ വി തോമസ് ഉന്നയിച്ചിരുന്നു. കോൺഗ്രസിനെ ബലഹീനമാക്കാനുള്ള എല്ലാ ശ്രമങ്ങളുമാണ് സുധാകരന്റെ ഭാഗത്തു നിന്നും ഉണ്ടാകുന്നതെന്നും കെ വി തോമസ് കുറ്റപ്പെടുത്തിയിരുന്നു. മറ്റൊന്ന്, തന്നെ പാർട്ടിയിൽ നിന്ന് പുറത്താക്കാനുള്ള വലിയ രീതിയിലുള്ള ശ്രമം സുധാകരൻ മാത്രമല്ല മറ്റ് മുതിർന്ന നേതാക്കളും എടുക്കുന്നുണ്ടെന്നാണ് അദ്ദേഹം പറയുന്നത്. ഇതിനെതിരെ AICCക്ക് അദ്ദേഹം പരാതി നൽകുമെന്നും നേരത്തെ പറഞ്ഞിരുന്നു. ഉചിതമായ തീരുമാനം AICC നേതൃത്വം എടുക്കും. കോൺഗ്രസിനെ ബലഹീനമാക്കാനുള്ള ശ്രമമാണ് ഇവിടെ പലരും ചെയ്തു കൂട്ടുന്നത്. 2018 മുതൽ തന്നെ പാർട്ടിയിൽ നിന്ന് പുറത്താക്കാനുള്ള ശ്രമങ്ങൾ നടക്കുന്നുണ്ട്. മാത്രമല്ല, ഖദർ അണിഞ്ഞാൽ മാത്രം കോൺഗ്രസ് ആകില്ല. ഇങ്ങനെയൊരു നേതൃത്വം കേരളത്തിൽ വേണമെന്ന് ആലോചിക്കണം. സ്ഥാനമാനങ്ങൾ തന്നിട്ടുണ്ടെങ്കിൽ അതിനനുസരിച്ച് പണിയെടുത്തിട്ടുമുണ്ട്. തന്റെ സാമ്പത്തിക സ്രോതസ്സുകൾ മാത്രം അന്വേഷിച്ചാൽ പോരായെന്നും സുധാകരന്റേതും അന്വേഷിക്കണമെന്നും കെ വി തോമസ് ആവശ്യപ്പെട്ടു. 2024 BJP നേരിടാൻ കോൺഗ്രസിന് ഒറ്റയ്ക്ക് കഴിയില്ല. അതിന് CPM ഉൾപ്പെടുന്ന ഇതര പ്രതിപക്ഷ പാർട്ടികളെയും ഒരുമിച്ച് നിർത്തണം. ഇങ്ങനെയായിരുന്നു കെ വി തോമസ് പറഞ്ഞത്. ഏതായാലും കെ വി തോമസിനെ സംബന്ധിച്ചിടത്തോളം ഇന്ന് നിർണായക ദിവസം തന്നെയാണ്. Like and subscribe to Channel Kerala. Channel Kerala, a channel by NVC Broadcasting Limited.